ശരീരഭാരവും കൊഴുപ്പും കുറയ്ക്കാൻ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ജ്യൂസാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വ്യായാമങ്ങളെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെയാണ് ഭക്ഷണങ്ങൾ നിയന്ത്രിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. വാട്ടർ തെറാപ്പി, വാട്ടർ ഫാസ്റ്റിംഗ് ഇതിനെക്കുറിച്ചും ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. ഇതെല്ലാം നമ്മുടെ ശരീരഭാരം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളാണ്. എന്നാൽ ഈ വീഡിയോസൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചൊരു കാര്യമാണ്, ഒറ്റമൂലിയായിട്ട് എന്തെങ്കിലും മരുന്നുണ്ടോ എന്നുള്ളത്. എന്നാൽ ഒറ്റമൂലിക്ക് സമമായിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ജ്യൂസാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ജ്യൂസിന് വേണ്ടിയുള്ള ഐറ്റംസൊക്കെ റെഡിയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഏകദേശം നമ്മുടെ വീട്ടിലൊക്കെ ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെജിറ്റബിൾ ഐറ്റംസാണ് അല്ലേ. ചുരയ്ക്ക എന്ന് പറയും, ലോക്കി അഥവാ ചുരയ്ക്ക. അപ്പോൾ ഇത് ഉപയോഗിച്ച് കൊണ്ടാണ് നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കുന്നത്. ഈ ജ്യൂസ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ചേരുവകൾ കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ ദിവസവും രാവിലെ വെറും വയറ്റിലാണ് ഈ ഒരു ജ്യൂസ് നമ്മൾ തയ്യാറാക്കിയിട്ട് കുടിക്കേണ്ടത്. വെറും വയറ്റ് എന്ന് പറയുമ്പോൾ രാവിലെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ടാണ് ഈ ജ്യൂസ് തയ്യാറാക്കിയിട്ട് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ ലൂക്കി റെഡിയാണ്. ലൂക്കി ഇപ്പം ഞാനിതിപ്പോൾ ഇത് ഫുള്ളായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു, അതിനെ ജസ്റ്റ് കഷ്ണിച്ചിട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള മറ്റുള്ള ഐറ്റംസ് നമുക്ക് നേരിട്ട് നോക്കാം. ഇവിടെ ജ്യൂസ് റെഡിയാണ്, ഞാൻ ജ്യൂസ് അവസാനം പരിചയപ്പെടുത്താം. മറ്റ് ചേരുവകൾ, ഇത് പെപ്പറാണ്, കുരുമുളക്, കുരുമുളക് ജസ്റ്റ് ക്രഷ് ചെയ്തതാണ്. ഇത് നാരങ്ങ നീരാണ്, ഇത് സോൾട്ടാണ്, ഉപ്പ്. അപ്പോൾ ഈ മൂന്ന് ഐറ്റംസ് കൂടി നമുക്കിതിൽ വേണം. പിന്നെ ജിഞ്ചർ, നമ്മൾ ജിഞ്ചർ ഉൾപ്പെടെ കേട്ടോ, ജിഞ്ചറും ഇതിൻ്റെ കൂടെ ആവശ്യമുണ്ട്. നാരങ്ങ അവിടെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ നാല് ഐറ്റംസ് ഉള്ളു, പെപ്പറ്, നാരങ്ങ നീര്, ഉപ്പ്, ജിഞ്ചർ അഥവാ ഇഞ്ചി. ഈ നാല് ഐറ്റംസ് കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കുന്നത്. ഓക്കെ, ഈ ചുരയ്ക്കയാണ്. ചുരയ്ക്കയുടെ ഗുണത്തെക്കുറിച്ചിട്ട് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലൊരു കേട്ടറിവുണ്ടാകും. അത്രത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു വാട്ടറി വെജിറ്റബിൾ ഐറ്റംസാണ് ഈ പറയുന്ന ചുരയ്ക്ക എന്ന് പറയുന്നത്. കാരണം ഇതൊരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ്, ജലാംശം കൂടുതലായിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്, ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നിരവധി ഗുണങ്ങളുള്ള ഈയൊരു ചുരയ്ക്ക ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണം, ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഈ ജ്യൂസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഒറ്റമൂലിക്ക് സമമായിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ്. നമ്മുടെ ഫാറ്റിനെയൊക്കെ പെട്ടെന്ന് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. കാരണം ഇതിൽ കൊളസ്ട്രോളിൻ്റെ അളവിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് ഈ ലൂക്കിക്കുണ്ട്, ഈ ചുരയ്ക്കയ്ക്കുണ്ട്. ഇതിൽ കലോറി വളരെ ചുരുങ്ങിയ അളവിൽ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ, 15% മാത്രമേ കലോറി അടങ്ങിയിട്ടുള്ളൂ. അത്രത്തോളം ഫലപ്രദമായിട്ടുള്ള ഒരു വെജിറ്റബിൾ ഐറ്റം ആയതുകൊണ്ട് തന്നെ നമുക്കിത് ധൈര്യമായിട്ട് പ്രയോഗിക്കാം. ഇതിൻ്റെ മറ്റ് കുറച്ച് ഗുണങ്ങൾ കൂടിയുണ്ട്, അത് ഞാൻ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ലൂക്കി ഇവിടെ ഇരിക്കട്ടെ. ആ ലൂക്കിന് നമ്മൾ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ചെറിയൊരു പീസ്, നമ്മുടെ പാകത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് കഷ്ണിച്ചെടുക്കുക. അതിനുശേഷം അതൊരു പീല് ചെയ്യണം. ഇതിന് പുറത്തുള്ള ഈ സ്കിന്നുണ്ടല്ലോ, ഈ പറഞ്ഞ തൊലി, അത് നമ്മൾ ചെത്തിയെടുത്തതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം അത് നമ്മൾ മിക്സിയിലേക്ക് ഇട്ടിട്ടാണ് ജ്യൂസ് അടിക്കേണ്ടത്. ആ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ചെറിയ ഒരു പീസ് ഇഞ്ചി, ജിഞ്ചറിൻ്റെ കഷ്ണം കൂടി അതിൽ ഇടുക. ചെറിയൊരു പീസ് ഇട്ടാൽ മതി. ഓക്കെ, നമുക്ക് എപ്പോഴും ഈ വിരളിൻ്റെ ഈ മൂന്ന് മടക്കുള്ളതിൽ നമുക്ക് ഒരു നേരം കഴിക്കാൻ ഈ ഒരു മടക്കിൻ്റെ അത്രയും വലിപ്പം മതിയാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെറിയൊരു കഷ്ണം ജിഞ്ചർ കൂടി അതിലിട്ട് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ, അല്പം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുണ്ട്, ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്ക് അടിക്കേണ്ടത്. അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും. ഓക്കെ, ഇതേപോലെ ഇതിപ്പം ജസ്റ്റ് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു നാരങ്ങ വെള്ളം കലക്കി വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതേപോലെ തന്നെ ആയിട്ടുണ്ട്. അത്രത്തോളം ചെറിയൊരു കൊഴുപ്പ് മാത്രമേ കാണുന്നുള്ളൂ. ഇനി ഇതിൽ നമ്മൾ അല്പം പെപ്പർ, പെപ്പർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെറിയൊരു സ്പൂൺ എടുക്കണം കേട്ടോ. ചെറിയൊരു സ്പൂൺ എന്ന് വെച്ചാൽ നമ്മൾ ഇതിപ്പോൾ ഞാൻ അല്പം വലിപ്പം ഇത്ര ഉണ്ടോ, ഒരു ചെറിയൊരു സ്പൂണിൻ്റെ പകുതി എടുത്താൽ മതിയാവും. ഓക്കെ, അത് പെപ്പർ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തു. നാരങ്ങ നീരെന്ന് പറഞ്ഞാൽ ഒരു നാരങ്ങയുടെ പകുതി നീര് മതിയാവും ഒരു ഗ്ലാസ് പിന്നെ ജ്യൂസിന്. അപ്പോൾ ഞാൻ
ഇത് ചെറിയ സ്പൂണായതുകൊണ്ട് രണ്ട് സ്പൂണ് നാരങ്ങ നീരും അതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, ഉപ്പ് പാകത്തിന്, കാരണം നമുക്കിതിന് വേറൊരു ഗുണം ഉണ്ടെന്ന് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞത് ബി പി ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കാൻ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഐറ്റമാണ് ഈ പറഞ്ഞ ചുരയ്ക്ക. ബി പി നമുക്ക് പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, രക്തസമ്മർദ്ദം. അപ്പം ബി പി ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഉപ്പ് വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. അല്ലാതെയുള്ള ആളുകൾ അവർക്ക് പാകത്തിന് വേണമെങ്കിൽ ഉപ്പ് ഉപയോഗിക്കും. ഞാനിപ്പോൾ എൻ്റെ പാകത്തിന് കുറച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടു, നമുക്ക് എനിക്കതിൻ്റെ ആവശ്യമുള്ളൂ ഉപ്പ്. ഇപ്പോൾ നമുക്ക് പിന്നെ കുറഞ്ഞാലും കൂട്ടാം, കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറയ്ക്കാൻ പ്രയാസമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് വിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, കാരണം പെപ്പറൊക്കെ ഇട്ടതാണ്, അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ ശരീരത്തിലെ ഫാറ്റിനെ നിയന് ത്രിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് മരുന്ന് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ കൂടുതലായിട്ട് ഷുഗറിൻ്റെ അളവ് ഉൾപ്പെടുത്താൻ പാടില്ല. കാരണം ഷുഗറിന് എത്രത്തോളം നമുക്ക് കുറയ്ക്കാൻ പറ്റും അത്രയും കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോൾട്ട് യൂസ് ചെയ്തേ. ഓക്കെ, നല്ല ടേസ്റ്റിയാണ്, കാരണം ചെറിയൊരു എരിവ് മാത്രമേ, എരിവ് എരിവായിട്ടൊന്നുമില്ല, കാരണം ഈ പെപ്പറിനറിയാലോ, പെപ്പറിന് പൊതുവേ അതിൻ്റെ ആ ഒരു എരിവ് നമുക്ക് പറയാൻ കഴിയില്ല. വളരെ നല്ലൊരു ഔഷധമാണ്, ശരീരത്തിലെ ഒരുപാട് രോഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ഉൽപ്പന്നമാണ് കുരുമുളകിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ നാരങ്ങ നീര്, വൈറ്റമിൻ സി കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും ഗുണങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ജ്യൂസ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒറ്റമൂലിയായിട്ട് നമുക്ക് രാവിലെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിൽ കുടലിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പിനെ നിയന്ത്രിക്കാൻ, കൊഴുപ്പിനെ കുറച്ച് കൊണ്ടുവരാൻ വളരെ സഹായകമാവുന്നൊരു മാർഗമാണ്. അങ്ങനെ തന്നെ നമുക്ക് ശരീരഭാരം കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ശരീരഭാരം കുറയ്ക്കാനോ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ കുറയ്ക്കാനോ മാത്രം ഉപയോഗിക്കുന്ന ഒന്നല്ല, ഇത് നമുക്ക് നമ്മുടെ ഉദര സംബന്ധമായിട്ടുള്ള നിരവധി രോഗങ്ങളെ നിയന്ത്രിക്കാൻ വളരെയധികം സഹായകമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് വളരെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ പറഞ്ഞ ചുരയ്ക്ക. പ്രത്യേകമായിട്ട് തന്നെ നമുക്ക് ഈ ബ്ലോട്ടിംഗ് ഉണ്ടാകുന്ന ഇഷ്യൂസ്, കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ്, ദഹനയില്ലായ്മ, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ, ഈ പറഞ്ഞ കുടലിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിരിക്കുന്ന അവസ്ഥ, ഇതിനെയൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുവരാൻ ഈ ജ്യൂസ് അതുപോലെ തന്നെ ഈ ചുരയ്ക്ക വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയ രോഗങ്ങളെ നിയന്ത്രിക്കാനും ഹൃദയത്തിനെ ആരോഗ്യത്തോടു കൂടി നിലനിർത്താനും ഇതിന് കഴിവുണ്ട്. ഇതിന് സോളിബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ ഹൃദയ ആരോഗ്യത്തെ നിയന്ത്രിക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ അത്ലറ്റ്സുകൾക്ക് എന്ന് വെച്ചാൽ സ്പോർട്സിലൊക്കെ ഇപ്പോൾ കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരുപാട് ആളുകളുണ്ടാകും, ഗെയിംസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ, സ്ഥിരമായിട്ട് എക്സസൈസും വർക്കൗട്ടും ചെയ്യുന്ന ആളുകൾക്ക്, എക്സ്പെഷ്യലി അത്ലറ്റ്സുകൾക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ജ്യൂസ് കൂടിയാണത്. അങ്ങനെ അത്ലറ്റ്സുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ പെപ്പറും ഉപയോഗിക്കാൻ പാടില്ല, പിന്നെ സോൾട്ടും ഉപയോഗിക്കരുത്. പെപ്പറും സോൾട്ടും ഒഴിവാക്കിയതിന് ശേഷം അതിന് പകരം ബാക്കിയുള്ള നാരങ്ങ നീര് ഉപയോഗിക്കാം, ജിഞ്ചർ ഉപയോഗിക്കാം. അവരതിൽ ഹണി കൂടി ചേർക്കണം, അല്പം ഹണി കൂടി ചേർത്തിട്ട് അവർ ഡ്രിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ, ജ്യൂസ് തയ്യാറാക്കി ഡ്രിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിരിക്കും. കാരണം അത്രയും നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തോടു കൂടി, രാവിലെ ഒരു ഗ്ലാസ് ഈ ജ്യൂസ് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ എഫക്റ്റ് കിട്ടും. കാരണം നമ്മുടെ ശരീരത്തിനെ കൊഴുപ്പിനെ കുറച്ചാണ് നമ്മുടെ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യുന്നത്, ശരീരഭാരം കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് നല്ല എനർജി ഉണ്ടായിരിക്കണം, നല്ല ഹെൽത്തി ആയിരിക്കണം. അപ്പോൾ അതിന് എന്തായാലും ഈ ജ്യൂസ് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴായാലും, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ ജ്യൂസ് മാത്രം ഒരു പക്ഷേ നമ്മൾ കുടിച്ചിട്ട് നമ്മുടെ ശരീരഭാരം കുറഞ്ഞ് വന്നോളും എന്ന ധാരണയിൽ മറ്റുള്ള മാംസാഹാരങ്ങളും ഓയിലി ഫുഡും ഫ്രൈ ഐറ്റംസൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു റിസൾട്ട് കിട്ടത്തില്ല. ഇതിൻ്റെ ഗുണമുണ്ടാകും, പക്ഷേ എന്നാൽ നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ മാംസാഹാരത്തിലും കൊഴുപ്പിലുമൊക്കെ നല്ലൊരു നിയന്ത്രണം നമ്മൾ പാലിക്കണം. അതിനോടൊപ്പം തന്നെ ദിവസവും ചുരുങ്ങിയത് ഒരു 30 മിനിറ്റ്സ് വ്യായാമം ചെയ്യാനും കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ ഇതിൽ കൊളോജൻ കണ്ടൻറ്റ്, ഇത് നമ്മുടെ ശരീരത്തിലെ കൊളോജൻ്റെ അളവ് ഇമ്പ്രൂവ് ചെയ്യാൻ ഈ പറഞ്ഞ ജ്യൂസ് സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലൂക്കി, കാരണം നമുക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാം. സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കൊളോജൻ എന്ന് പറയുന്നത്, അല്ലേ? ആ കൊളോജൻ ഡ്രിങ്കൊക്കെ പലരും വാങ്ങിച്ചിട്ട് ക്യാപ്സൂളും ഡ്രിങ്കെല്ലാം കഴിക്കാറുണ്ട്. എന്നാൽ ഇത് നമ്മുടെ ശരീരത്തിലുള്ള റിങ്കിൾസ്, ഈ ചുളുങ്ങിയിരിക്കുന്ന അവസ്ഥകൾ, പ്രത്യേകിച്ച് മുഖത്തിൽ ചുളുങ്ങിയിരിക്കുന്ന അവസ്ഥകൾ, നമ്മുടെ സ്കിന്നിന് കൂടുതലായിട്ട് ടോൺ വർദ്ധിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേറെ ഫലപ്രദമായിട്ടുള്ള ഒരു വെജിറ്റബിൾ ഐറ്റമാണ് ഈ പറയുന്ന ചുരയ്ക്ക. നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും,
അല്ലേ? ഇതിപ്പോൾ നിങ്ങളുടെ കിച്ചണിൽ ഒരു പക്ഷേ രാജ പ്രൗഢിയോട് കൂടി ഇരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഇത്രയേറെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇത് രാജ പ്രൗഢി തന്നെയാണ്. അത്രത്തോളം ഇതിൽ പിന്നെ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടത്, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ജ്യൂസും തയ്യാറാക്കിയിട്ട് കഴിക്കാം. ഇത് നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉപയോഗപ്പെടുത്താം. പ്രത്യേകമായിട്ട് തോരൻ വയ്ക്കാനായാലും മെഴുക്ക് പുരട്ടാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ തന്നെ അറബ്സ് അവർ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പം അതിനവർ പറയുന്ന സലൂണ എന്നാണ്. അതിലവർ പ്രത്യേകമായിട്ട് ഈ പീസ് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. കാരണം അതിലുള്ള ടോക്സിൻസുകളായാലും ചിലപ്പം ഈ ചിക്കനിലൊക്കെ എന്തെങ്കിലും ഹോർമോൺസൊക്കെ ഇഞ്ചെക്ട് ചെയ്ത് വരുന്ന ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഈ പിന്നെ പ്രോഡക്റ്റ് ഈ ഒരു വെജിറ്റബിൾ ഐറ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് അതിനൊക്കെ നിയന്ത്രിക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭക്ഷണത്തിൽ വളരെ പ്രിയത്തോടുകൂടി തന്നെ കഴിക്കാൻ പറ്റും. ഡിഫറൻ്റ് ആയിട്ടുള്ള ഡെലീഷ്യസ് ഡിഷുകൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതിനൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ചുരക്ക ഉപയോഗിക്കാം. അപ്പോൾ ഈ ചുരക്ക കൊണ്ടുള്ള വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു ഫാറ്റിനെയും നമ്മുടെ ശരീരത്തിനെയൊക്കെ ഭാരം കുറച്ച് കൊണ്ടുവരാൻ പറ്റിയ ഒരു ജ്യൂസാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അത് തയ്യാറാക്കേണ്ട വിധം എങ്ങനെയാണെന്നുള്ളത് പരിചയപ്പെടുത്തി, ഇതിലെന്തൊക്കെ ഐറ്റംസുകൾ എന്തൊക്കെ ഗുണങ്ങളാണുള്ളതെന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കുക, നിങ്ങൾ പ്രാവർത്തികത്തിൽ കൊണ്ടുവരിക. ഇതേ ഈയൊരു അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന വിശ്വാസത്തോടെ നിരവധി ആരോഗ്യപ്രദമായിട്ടുള്ള വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാജിദ് കടക്കൽ എന്നുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിക്കാൻ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാവുന്നതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ.